ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വയനാട്ടിലെ കാപ്പി കൃഷിയെക്കുറിച്ചാണ്. വയനാട്ടിലെ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് കാപ്പി പൂക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കാപ്പി കൃഷി ചെയ്യുന്ന സ്ഥലമാണ് വയനാട്. കർണാടക കഴിഞ്ഞാൽ വയനാടാണ് ഏറ്റവും കൂടുതൽ കാപ്പി കൃഷി ചെയ്യുന്നത്. വയനാട്ടിൽ രണ്ട് തരം കാപ്പി കൃഷിയാണ് ചെയ്യുന്നത്. ഒന്ന് റോബസ്റ്റ, രണ്ടാമത് അറബി കാപ്പി. റോബസ്റ്റയാണ് ഏറ്റവും കൂടുതൽ കർഷകർ കൃഷി ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ പറിക്കാൻ എളുപ്പവും കൂടുതൽ ക്രോപ്പ് ഉണ്ടാകുന്നത് റോബസ്റ്റ കാപ്പിയാണ്. പിന്നെ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് നമുക്ക് മഴ ലഭിക്കുന്നത്. ഈ പ്രാവശ്യം വയനാട്ടിൽ മഴ ലഭിക്കാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് നനയ്ക്കും. രണ്ട് രീതിയിൽ നനയ്ക്കാം. സ്പ്രിംഗ്ലർ വെച്ച് നനയ്ക്കാം, അതേപോലെ ഇങ്ങനെ ആൾക്കാർ ചുവട്ടിൽ പിടിച്ച് നനയ്ക്കാം, വെള്ളം ഇങ്ങനെ പിടിച്ച് നനയ്ക്കാം. നിങ്ങൾക്ക് ഒരു രീതി ഞാൻ കാണിച്ചു തരാം, ചുവട്ടിലിങ്ങനെ വെള്ളം പിടിക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ നനയ്ക്കുന്ന കാപ്പി നമുക്കൊരു ഈ മൊട്ട് കണ്ടോ, മൊട്ട് കാണിക്കാം. ഇതാ ഈ മൊട്ട്, ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമുക്ക് കാപ്പി ഈ മൊട്ട് വിരിയും. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചത് ഒരു ചോട്ടിൽ നനയ്ക്കുന്ന ഒരു നനരീതിയാണ് കാണിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് രീതിയിൽ നനയ്ക്കാം. കൂടുതൽ സ്ഥലമുള്ള ആൾക്കാർ ഇങ്ങനെ സ്പ്രിംഗ്ലർ വെച്ചൊക്കെയാണ് നനയ്ക്കാറ്. അപ്പോൾ വെള്ളത്തിൻ്റെ സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഇനിയൊക്കെ ഞാൻ കാണിക്കുന്നത് കാപ്പി നനച്ച വീഡിയോ. നനച്ചത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കാപ്പി പൂത്തു. ആ പൂത്ത കാപ്പി ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ നനച്ച കാപ്പി ഇപ്പോൾ പൂത്തു, പൂവിട്ടിരിക്കുകയാണ്. ഈ പൂവിന് ഒരു ദിവസത്തെ ആയുസ് മാത്രമേ ഉള്ളൂ. ഇന്ന് ഏകദേശം വൈകുന്നേരം ആകുമ്പോഴേക്കും പൂവ് കരിഞ്ഞു തുടങ്ങും. ഇപ്പം നിങ്ങൾ കണ്ട പോലെ ഈ കാപ്പി പൂവിന് ഒരു ദിവസത്തെ ആയുസുള്ളൂ. ഇത് നമ്മൾ മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഈ പൂവൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പിടിക്കും. ഇനി നമ്മൾ ഒരു നനയും കൂടി നനയ്ക്കും. അടുത്ത നന നമ്മളുടെ കാപ്പിയുടെ മേലെ ഭാഗം നനയ്ക്കും. ഈ പൂവൊക്കെ അടിച്ച് കളഞ്ഞ് ഒന്ന് കാപ്പീൻ്റെ ചുവട്ടിൽ ഒന്നും കൂടി നന കഴിഞ്ഞിട്ട് ചെറിയൊരു വളം ചെയ്യും. ഈ വേനൽക്കാലത്ത് വളം ചെയ്യും. ചെറിയ രീതിയിൽ ഒരു വളം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാപ്പി പെട്ടെന്ന് പിടിക്കും. ഈ പൂവിട്ട കാപ്പി ഇനി നമ്മൾ കാപ്പി പറിക്കുന്ന സീസൺ എന്ന് പറഞ്ഞാൽ അടുത്ത നവംബർ ഡിസംബർ മാസങ്ങളിലാകുമ്പോഴേക്കും നമുക്ക് കാപ്പി പറിക്കേണ്ട, ഏകദേശം കാപ്പി പറിക്കാനാവും. സുഹൃത്തുക്കളെ, നമ്മൾ ഈ വർഷത്തെ കാപ്പി പറിക്കുന്ന വീഡിയോ ആണ് ഇനി കാണാൻ പോകുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ കാപ്പി നല്ല പഴുത്ത് നിൽക്കുകയാണ്.
ഇവിടെ വയനാട്ടിൽ ഒട്ടുമിക്ക സ്ഥലത്തും കാപ്പി പറിക്കുന്ന കർണാടക സ്റ്റേറ്റിലുള്ള ആൾക്കാരാണ്. അവർക്ക് കൂലി കുറവായതുകൊണ്ടാണ് അവരെ നമ്മൾ കാപ്പി പറിക്കി വിളിക്കുന്നത്. ഇങ്ങനത്തെ ഒരു പഴുത്ത കാപ്പി 1 കിലോ പറിക്കുന്നതിന് അവർക്ക് 4 രൂപ നമ്മൾ കൊടുക്കണം. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാപ്പി കൃഷിയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് മെസ്സേജ് ചെയ്യുക, ഞാൻ അതിനെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ നമസ്കാരം.